വിശ്വാസത്തെ ഗർവം ധരിച്ച പാസ്റ്റർ ഡേവിഡ് യോങ്കിച്ചോ ലോകത്തിലേക്കും ഏറ്റവും വലിയ ക്രിസ്തീയ സഭയുടെ അനുകരണീയനായ പാസ്റ്ററാണ്. 1936 ഒരു ബുദ്ധമതക്കാരനായി താൻ ജനിച്ചു. ജപ്പാൻ കൊറിയ യുദ്ധ പശ്ചാത്തലത്തിലാണ് താൻ വളർന്നത്. കഠിന ദാരിദ്ര്യത്തിന്റെ നടുവിൽ 17 വയസ്സിൽ പല ജോലികൾ ചെയ്ത് തളർന്നവശനായ ഒരു ദിവസം താൻ രക്തം ഛർദ്ദിക്കുവാൻ തുടങ്ങി. ഭേദമാകാത്ത ക്ഷയരോഗമാണെന്നും 4 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കുമെന്നും വൈദ്യന്മാർ മുന്നറിയിപ്പ് നൽകി. തന്റെ ദൈവത്തോട് താൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. മറുപടി ലഭിക്കാത്തതിനാൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം തന്നെ സൗഖ്യമാക്കണമെന്ന് താൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്കൂൾ പെൺകുട്ടി തന്നെ സന്ദർശിച്ച് യേശുവിന്റെ സുവിശേഷം പറഞ്ഞു. അവൾ എല്ലാ ദിവസവും ഈ പതിവ് തുടർന്നു. യേശുവിന്റെ സുവിശേഷം അസംബന്ധമാണെന്നും അത് വിശ്വസിക്കുവാൻ കൊള്ളാത്തതാണെന്നും തനിക്ക് തോന്നി. ഒരു ദിവസം ആ പെൺകുട്ടിയോട് താൻ വളരെ കോപത്തോടെ സംസാരിച്ച് തന്റെ മുറിയിൽ നിന്ന് വെളിയിൽ പോകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അവൾ അവിടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ചോയുടെ സൗഖ്യത്തിനായി യേശുവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. തന്റെ രോഗസൗഖ്യത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അവളുടെ പ്രാർത്ഥന കണ്ട് ദൈവസ്നേഹമെന്തെന്ന് താൻ തിരിച്ചറിയുവാൻ തുടങ്ങി. മറ്റു വിശ്വാസങ്ങളിലും മതങ്ങളിലുമില്ലാത്ത ദൈവസ്നേഹം അവളുടെ പ്രാർത്ഥനയിൽ തുളുമ്പി നിന്നു. ചോ അന്ന് യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അവൾ നൽകിയ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ സ്നേഹം തന്റെ ശരീരത്തിലും പതുക്കെ വ്യാപരിക്കുവാൻ തുടങ്ങി. 6 മാസത്തിനുള്ളിൽ താൻ മരണക്കിടക്കയിൽ നിന്ന് സൗഖ്യവാനായി എഴുന്നേറ്റു. ഒരു രാത്രി താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയം വലിയ വെളിച്ചത്തിൽ യേശു തനിക്ക് പ്രത്യക്ഷനായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും നൽകി. അന്ന് താൻ ദൈവവേലയ്ക്കായി തന്റെ ജീവിതം സമർപ്പിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ബൈബിൾ സ്കൂളിൽ നിന്ന് 1958 താൻ ബൈബിൾ പഠനം പൂർത്തിയാക്കി. തന്റെ ആദ്യത്തെ സഭാപ്രവർത്തനം ഒരു ചവറുകൂനിയുടെ അടുത്തുള്ള അമേരിക്കൻ സൈന്യം ഉപേക്ഷിച്ച ഒരു കൂടാരത്തിൽ താൻ തുടങ്ങി. 5 പേർ മാത്രമുണ്ടായിരുന്ന ആ സഭയിൽ നിന്നുകൊണ്ട് പാസ്റ്റർ ചോ അസാധാരണമായി വലിയ ദർശനങ്ങൾ കാണുവാൻ തുടങ്ങി. തന്റെ ശുശ്രൂഷയ്ക്കു വേണ്ടി ഉപയോഗിക്കുവാൻ ഒരു മേശയും കസേരയും ഒരു സൈക്കിളും തനിക്ക് ആവശ്യമായിരുന്നു. 6 മാസം താൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചു. 6 മാസത്തിനു ശേഷം ദൈവാലോചന പ്രകാരം താൻ ആവശ്യമുള്ള കാര്യങ്ങളുടെ പ്രത്യേകതകൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഫിലിപ്പീൻസ് മഹാഗണിയുടെ മേശയും ഇരുമ്പ് ചട്ടമുള്ള കസേരയും അമേരിക്കൻ നിർമ്മിതമായ സൈക്കിളും താൻ വിശ്വാസത്താൽ കണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പാസ്റ്റർ ചോ ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ 3 കാര്യങ്ങൾ എന്റെ ഉള്ളിൽ വിശ്വാസത്താൽ നിറയുകയും ഈ കാര്യങ്ങളാൽ ഞാൻ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നെ എല്ലാവരും ഗർഭം ധരിച്ച പാസ്റ്റർ എന്ന് വിളിക്കുവാൻ തുടങ്ങി. താൻ പേരെഴുതി പ്രാർത്ഥിച്ച 3 കാര്യങ്ങളും തനിക്ക് ദൈവം നൽകി. ഈ പ്രാർത്ഥനാ തത്വം താൻ തന്റെ ശുശ്രൂഷയിൽ ഉടനീളം പ്രാവർത്തികമാക്കുവാൻ തുടങ്ങി. സഭാ വളർച്ചയും ഇപ്രകാരം നടക്കുമെന്ന് താൻ വിശ്വസിക്കുവാൻ ആരംഭിച്ചു. 1961 600 പേർ, 1964 3000 പേർ, അങ്ങനെ സഭ വളരുവാൻ തുടങ്ങി. 1964 പാസ്റ്റർ ചോ ഹൃദയരോഗിയായി കിടപ്പിലായി. അടുത്ത 10 വർഷത്തേക്ക് പൂർണ്ണമായും സൗഖ്യമാകില്ലെന്ന് ദൈവം ആലോചന പറഞ്ഞു. ഈ കാലയളവിൽ താൻ പുസ്തകങ്ങൾ എഴുതുവാൻ തുടങ്ങി. പരിശുദ്ധാത്മാവുമായി താൻ ആഴത്തിൽ ഒരു ബന്ധത്തിലായി. തനിയെ അതുവരെ ചെയ്ത ശുശ്രൂഷകളെല്ലാം താൻ വിഭജിച്ചു നൽകുവാൻ ദൈവം ആവശ്യപ്പെട്ടു. വീടുകളിൽ സെൽ മീറ്റിംഗുകൾ ആരംഭിച്ചു. ആദ്യം 20 ഗ്രൂപ്പുകൾ, പിന്നീട് 150, അങ്ങനെ സെൽ ഗ്രൂപ്പുകൾ വളർന്നു. സഹോദരിമാരെ ഈ സെല്ലുകളുടെ ചുമതല ഏൽപ്പിച്ചു. 1973 യോയിഡ ദ്വീപിൽ പണിത സഭയിൽ 18,000 പേർ വന്നുകൂടി. 1980 150,000 സഭ എണ്ണത്തിൽ പെരുകി. 10,000-ൽ സെല്ലുകളുണ്ടായി. ആൾക്കാരുടെ കണക്കെടുക്കുന്നതിൽ അധികം താല്പര്യമില്ലാത്ത പാസ്റ്റർ ഡേവിഡ് യോങ്കിച്ചോയുടെ സഭയിൽ ഇന്ന് 750,000 ആളുകൾ ആരാധിക്കുന്നു. മാറ്റം ആഗ്രഹിക്കാത്ത വിശ്വാസികളും ഡീക്കൺസും മത്സരബുദ്ധികളായ നേതാക്കന്മാരും പാസ്റ്റർ ചോയെ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടിൽ അടച്ചിടുവാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ അവിടെയെല്ലാം വിശ്വാസം ഗർഭം ധരിച്ച പാസ്റ്റർ ചോ ദൈവത്തെ മാത്രം അനുസരിച്ചു. ചർച്ച് ഗ്രോത്ത് ഇന്റർനാഷണൽ എന്ന സംഘടനയിലൂടെ സഭാ വളർച്ചയുടെ പാഠങ്ങൾ താൻ ലോകമെമ്പാടുമുള്ള ദൈവദാസന്മാരെ പഠിപ്പിച്ചു. പാസ്റ്റർ ചോ എന്ന ദൈവമനുഷ്യന്റെ മുൻഗണന പ്രാർത്ഥനയ്ക്കായിരുന്നു. താൻ കുറഞ്ഞത് 5 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ സഭയിലെ ശുശ്രൂഷകർ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് താൻ ആഹ്വാനം ചെയ്തു. സഭയിലെ വിശ്വാസികൾ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നതിനായി പ്രെയർ മൗണ്ടൻ താൻ സ്ഥാപിച്ചു. പ്രാർത്ഥിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്ത ഈ പാസ്റ്ററെ ദൈവം ലോകരാജ്യങ്ങളിൽ എങ്ങും ശക്തമായി ഉപയോഗിച്ചു. വിട്ടുകൊടുക്കാത്ത വിശ്വാസവും വ്യക്തതയുള്ള പ്രാർത്ഥനയും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ ആരാധനാലയം പണിയുവാനും ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള സഭയുടെ ഇടയനാകുവാനും ദൈവം തന്നെ പ്രാപ്തനാക്കി.
പാസ്റ്റർ യോങ്കിച്ചോ വിശ്വസ്തനായി ശുശ്രൂഷിച്ച് പാർത്ത സൗത്ത് കൊറിയ എന്ന രാജ്യത്തെയും ദൈവം സന്ദർശിച്ചു. ഇന്ന് സൗത്ത് കൊറിയയിലെ 35% ആളുകളും യേശുവിനെ വിശ്വസിച്ച് ആരാധിക്കുന്നവരാണ്. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അതിനെ നമ്മുടെ ആത്മാവിൽ കേൾക്കുകയും സാഹചര്യങ്ങളുടെ മേൽ സംസാരിക്കുകയും വേണമെന്ന് പഠിപ്പിച്ച വിശ്വാസവീരൻ. സഭയിലെ പ്രസംഗവും സഭയിലെ ഓഫീസ് ജോലികളും മാറ്റിയാലും സഭ തുടരും, എന്നാൽ പ്രാർത്ഥന മാറ്റിയാൽ സഭയ്ക്ക് ഭാവിയില്ലെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനാവീരൻ. മനുഷ്യനല്ല ദർശനത്തെ ഉണ്ടാക്കുന്നത്, ദർശനമാണ് മനുഷ്യനെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ച ദാർശനികൻ. വലിയ വിശ്വാസമുണ്ടാകണമെങ്കിൽ കഠിന ശോധനയിലൂടെ കടന്നു പോകണമെന്ന് പഠിപ്പിച്ച സത്യക്രിസ്ത്യാനി. വിശ്വാസത്തിൽ പൊരുന്നിരുന്ന് 4-ാം തലത്തിലെ ആത്മീയ കാഴ്ചപ്പാടുകൾക്കായി ശുശ്രൂഷകന്മാരെയും വിശ്വാസികളെയും ആഹ്വാനം ചെയ്ത ദൈവഭക്തൻ പാസ്റ്റർ ഡേവിഡ് യോങ്കിച്ചോ നമ്മുടെ കാലഘട്ടത്തിലെ ശക്തനായ ഒരു ക്രിസ്തു ശിഷ്യൻ തന്നെ ആയിരുന്നു.